നാട്ടിലെ താരമായ കുറച്ച് കുട്ടികളെ പരിചയപ്പെടാം. റിപ്പൺ അരമംഗലം ചാലിലെ മഞ്ചാടിക്കൂട്ടത്തിലെ കുട്ടികളാണ് ഇപ്പോൾ താരം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ബോധവൽക്കരണ വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് കയ്യടി നേടുകയാണ് ഈ കുരുന്നുകൾ. കുട്ടിക്കൂട്ടങ്ങളുടെ വിശേഷം കണ്ടുവരാം. നാട്ടിൽ നടക്കുന്ന സമകാലിക വിഷയങ്ങൾ അനുയോജ്യമായ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് ഈ മിടുക്കികൾ. അവധിക്കാലം ആഘോഷിക്കുന്നതിനോടൊപ്പം വർദ്ധിച്ചു വരുന്ന ചൂടും അമിതമായി ഉപയോഗിക്കുന്ന വെള്ളത്തിനും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്ന ചെറു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. അമിതമായ ചൂടും വെള്ളം പാഴാക്കുന്നതും തുടർന്ന് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതുമെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ആശയവും ക്യാമറയും ചിത്രീകരണവുമെല്ലാം ഇവർ തന്നെയാണ്. നാം എല്ലാവരും കത്തി ചൊലിക്കുന്ന സൂര്യന്റെ താഴെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിനെല്ലാം കാരണവും നാം തന്നെയാണ്. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ അമിതോപയോഗവും ജലത്തിന്റെ അമിതോപയോഗവും വനനശീകരണവുമാണ് നമ്മളെ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നയിച്ചത്. നമുക്കിപ്പോ ഇതിനെ കുറിച്ച് ആർക്കും ഒരു ബോധമില്ല. നമ്മുടെ വെള്ളമാണെങ്കിലും നാം ആരും ഇതിനെക്കുറിച്ച് ബോധഡല്ല. അത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇനിയെങ്കിലും നാം നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി നമ്മുടെ വെള്ളത്തെ സംരക്ഷിക്കുക. മൂപ്പൈനാട് പഞ്ചായത്തിലെ 13 വാർഡുകളിൽ മഞ്ചാടിക്കൂട്ടം എന്ന പേരിലാണ് ഇവരുടെ ബാലസഭ. വിദ്യാർത്ഥികളുടെ കഴിവുകളും ആശയങ്ങളും ബോധവൽക്കരണവും പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള ഒരു വേദി കൂടിയാവുകയാണ് ഇവർക്ക്. ഇവർക്ക് പിന്തുണ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പമുണ്ട്. മഞ്ചാടിക്കൂട്ടം ബാലസഭ ജനസംഖ്യ ആകർഷിക്കുന്ന ഏറ്റവും മൃഗത്തായ കാതലും കാമ്പുമുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒന്നാമത്തെ വാർഷികം എന്നറിയാതെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാനിവിടെ എത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേരളം ചുട്ടുപൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആകെയുള്ള ജലാംശത്തിന്റെ ജലദോഷത്തിന്റെ 70% ജലചോഷണം സംഭവിക്കുന്ന ഘട്ടത്തിൽ അതൊക്കെ വളർത്തിയാവുന്നതിന് മുമ്പ് തന്നെ മഞ്ചാടിക്കുട്ടം ബാലസഭ കുട്ടികൾ അത് വിളിച്ചോറും തരത്തിലേക്കുള്ള ഒരു വലിയ മെസ്സേജ് നൽകുന്ന ഒരു വീഡിയോ ചെയ്യുകയുണ്ടായ വീഡിയോ. വേനൽക്കാലത്ത് പറവകൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുതുതലമുറ നാടിന് തന്നെ അഭിമാനമായി മാറുകയാണ്. ഷമീർ നെടുമ്പാല, ന്യൂസ് ബ്യൂറോ, മേപ്പാടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.